ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപേ യൗവനകാലത്ത് തന്നെ സ്രഷ്ടാവിനെ സ്മരിക്കുക. സഭാപ്രസംഗം 12:1. സ്നേഹനിറഞ്ഞ യുവജനങ്ങളെ, ഭാരതം ഇന്ന് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഏറെ അഭിമാനിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഭാരതത്തിൻ്റെ ജനസംഖ്യയിൽ ഏറ്റവും വലിയൊരു ശതമാനം യുവജനങ്ങളാണ് എന്നുള്ളതാണ് ആ അഭിമാനത്തിൻ്റെ ഘടകം. കത്തോലിക്കാ സഭയും യുവജനങ്ങളിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. ഊർജസ്വലരായിട്ടുള്ള യേശുവിൻ്റെ ആദർശങ്ങളും ചൈതന്യവും ഹൃദയത്തിൽ പേറുന്ന ഒട്ടേറെ യുവജനങ്ങൾ കത്തോലിക്കാ സഭയുടെ അമൂല്യമായ സമ്പത്താണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യുവജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ കത്തോലിക്കാ സഭയുടെ ഏറ്റവും അമൂല്യമായ സ്വത്ത് സ്വന്തമാക്കുന്നുണ്ടോ സ്വായത്തമാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്താണ് കത്തോലിക്കാ സഭയുടെ ഏറ്റവും അമൂല്യമായ സമ്പത്ത്? നമുക്ക് പറയാൻ സാധിക്കും, കൂദാശകൾ, വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യങ്ങളും പരിശുദ്ധ കന്യാമറിയവും. ഇതാണ് കത്തോലിക്കാ സഭയുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്ക് ഇന്നല്പം ആഴമായിട്ട് ചിന്തിക്കാം. വിശുദ്ധ ഗ്രന്ഥമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന വിശുദ്ധ ബൈബിള് ലോകത്ത് ഒട്ടേറെ കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒരു ഗ്രന്ഥമാണ്. നിങ്ങൾക്കറിയാം, 2454 ഭാഷകളിൽ ഈ വിശുദ്ധ ഗ്രന്ഥം പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമം വേറെ 1168 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭാഗികമായിട്ട് വിശുദ്ധ ഗ്രന്ഥം 800+ ഭാഷകളിലും തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നു. 1334 അധ്യായങ്ങളിലായി 35527 വാക്യങ്ങളുള്ള വിശുദ്ധ ഗ്രന്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. പല പല രാജ്യങ്ങളുടെയും പല പ്രസ്ഥാനങ്ങളുടെയും മൂല്യ ശ്രേണികൾ നിർണ്ണയിക്കുന്നതിന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. നാം ഇന്നൊക്കെ പറയുന്ന മാനവീക മൂല്യങ്ങളെന്നും മനുഷ്യത്വം എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലാണ്. അപ്പോ ഈ അമൂല്യമായ വിശുദ്ധ ഗ്രന്ഥം നാം ആവുന്ന രീതിയിൽ, വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഉപകാരപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്കിന്ന് ചിന്തിക്കണം. ഞാൻ ഈയിടയ്ക്ക് ഒരു മാനസാന്തരത്തിൻ്റെ സാക്ഷ്യം വായിക്കാനായിട്ട് ഇടവന്നു. HCL എന്ന കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആനന്ദ് പിള്ളൈ എന്നൊരു വ്യക്തിയുടെ സാക്ഷ്യമാണ് ഞാൻ കേൾക്കാനിടയായത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ല. ആനന്ദ് പിള്ളൈ ഒരു ഹൈന്ദവനാണ്. അദ്ദേഹം തൻ്റെ ബാല്യകാലത്ത് വളരെ സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുമ്പോഴാണ് കുടുംബത്തിൽ ഒരു കലഹം രൂപപ്പെടുന്നത്. സ്വത്ത് സംബന്ധിച്ച ഒരു കലഹം. ആനന്ദ് പിള്ളയുടെ പിതാവും സഹോദരന്മാരുമാണ് ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ കലഹം ശക്തി പ്രാപിക്കുകയും ഇവർ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുകയും ഒക്കെ ചെയ്തു. പല രീതിയിൽ പരസ്പരം തകർക്കാനും നശിപ്പിക്കാനുമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. ആഭിചാരക്രിയകളിൽ അവർ ചിലർ ചെന്നുപെട്ടു. അങ്ങനെ ആ ഒരു തർക്കം ആ കുടുംബത്തിൻ്റെ നല്ല അന്തരീക്ഷം താറുമാറാക്കി. ദുരന്തങ്ങൾ ഓരോന്നായി അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ചില ആളുകൾക്ക് ചില മാരകമായ അസുഖങ്ങൾ ബാധിക്കുകയും ചിലർ മരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വളരെ കലുഷിതമായിട്ടുള്ള അസ്വസ്ഥമായ ഒരു കുടുംബജീവിതത്തിൽ തൻ്റെ ബാല്യകാലം ചെലവഴിക്കുമ്പോൾ ഒരു ദിവസം കൂട്ടുകാരൊത്ത് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന ആനന്ദ് പിള്ളയെ വെള്ളം കുടിക്കാനായിട്ട് വീട്ടിലേക്ക് കടന്നു വരികയും തൻ്റെ ഊട്ടുമുറിയിൽ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ആ ഊട്ടുമുറിയുടെ ഹുക്കിൽ തൻ്റെ പിതാവ് ജീവൻ അവസാനിപ്പിച്ച് തൂങ്ങിയാടുന്നത് കാണാനായിട്ടുള്ള ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. ആ കൊച്ചു ബാലന്റെ മനസ്സിൽ വലിയ മുറിവ് ഉണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു അത്. അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എന്നെ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛൻ ഈ അകാലത്തിൽ ജീവനൊടുക്കി ഞങ്ങൾ വിട്ടുപോയത്? അസ്വസ്ഥമായ മനസ്സുമായിട്ട് ദിവസങ്ങൾ കടന്നുപോയി. വീണ്ടും വീണ്ടും കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 1-2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഓരോ പ്രധാനപ്പെട്ട ആളുകൾ മരിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർ നിരവധി വഴിപാടുകളും കാഴ്ചകളുമൊക്കെ പല ആരാധനാലയങ്ങളിലൊക്കെ നടത്തി, അമ്പലങ്ങളിലൊക്കെ പോയി. പക്ഷേ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല.
അങ്ങനെ ആ ദുരന്തത്തിന്റെ പരമ്പരയ്ക്ക് ഒരു അവസാനം എന്ന നിലയിൽ ആനന്ദപിള്ളയുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് ക്യാൻസർ രോഗം ബാധിച്ചു. 6 മാസം ആ രോഗവുമായിട്ട് മല്ലടിച്ചതിന് ശേഷം ആനന്ദപിള്ളയുടെ സഹോദരിയും മരണത്തിന് കീഴടങ്ങി. ആ മരണത്തിന്റെ ദിവസങ്ങളിൽ ആനന്ദപിള്ള മനസ്സിൽ ആലോചിച്ചു, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളും ഇതോടുകൂടി ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ അച്ഛൻ തിരഞ്ഞെടുത്ത മാർഗത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ സഹോദരിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഒരു മുഴം കയറുമായിട്ട് ആ ഊട്ടുമുറിയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. പിതാവ് തൂങ്ങിയ അതേ കുക്കില് അതിന് കുരുക്ക് ഒരുക്കി കഴുത്തിലേക്ക് കുരുക്കിടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒരു കാഴ്ച പ്രത്യേകമായിട്ട് അലോസരുത്. നോക്കുമ്പോൾ താൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ അലമാരയിലും ഒരു പുസ്തകം തന്നെ ഉറ്റുനോക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അത് മറ്റൊന്നുമല്ല, താൻ പഠിച്ച കോൺവെന്റ് സ്കൂളിലെ സിസ്റ്റേഴ്സ് പഠനം അവസാനിപ്പിച്ച ദിവസം ഇദ്ദേഹത്തിന് സമ്മാനിച്ച ഗിദയോൻസ് ന്യൂ ടെസ്റ്റമെന്റ്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേക പരിഭാഷ. ക്രിസ്ത്യാനികളുടെ പുസ്തകമായതുകൊണ്ട് ആനന്ദപിള്ളയെ അത് വായിക്കാൻ കൂട്ടാക്കിയില്ല, ഒരിക്കൽ പോലും അത് തുറന്നു നോക്കിയിട്ടില്ല. സ്വർണ്ണ നിറമുള്ള ഗിൽട്ടുള്ള മനോഹരമായ പുസ്തകം കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അദ്ദേഹം ആ അലമാരയിൽ സൂക്ഷിച്ചു. പക്ഷേ ജീവനും മരണത്തിനുമിടയിൽ ആ വഴുക്കുന്ന വരമ്പത്ത് ആനന്ദപിള്ളയെ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന ആ നിമിഷത്തിൽ ഈ പുസ്തകം തന്നെ ഉറ്റുനോക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു, ഞാൻ തൽക്കാലം ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയിട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും, ചിലപ്പോൾ എനിക്കൊരു നല്ല സന്ദേശം ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടിയേക്കാം, അത് സ്വീകരിച്ചിട്ട് എനിക്ക് സമാധാനമായിട്ട് മരിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ആനന്ദപിള്ളയിൽ ചെന്ന് ആ പുസ്തകം എടുത്തു. ഈശോയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ഘടനയെക്കുറിച്ചോ ഇതിൻ്റെ കണ്ടന്റിനെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം തുറന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഭാഗം ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 14:27. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ സമാധാനം തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ കൂപ്പുത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ ജീവൻ അവസാനിപ്പിക്കുന്ന ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് മൂർച്ചയുള്ള വാളുപോലെ ഈ വചനം തറച്ചു കയറുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ ഈ സമാധാനം തരുന്നത്. ആനന്ദപിള്ളയ്ക്ക് അത് വലിയൊരു ആശ്വാസം തന്നെ. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല, സമാധാനം തരാൻ കഴിവുള്ള ആധികാരികതയുള്ള ശബ്ദമായിട്ട് അദ്ദേഹം അത് തിരിച്ചറിയുകയാണ്. അദ്ദേഹം തൻ്റെ തീരുമാനം മാറ്റി. അന്ന് വൈകുന്നേരം കൂട്ടുകാരൊത്ത് പഠിക്കാനിരിക്കുമ്പോൾ അറിയാതെ ആനന്ദപിള്ളയുടെ വായിൽ നിന്ന് ഈ ബൈബിളിലെ വാചകങ്ങൾ പുറത്തേക്ക് വരുന്നു. ഒരു കൂട്ടുകാരൻ ആ സമയത്ത് അത് സെൻസ് ചെയ്യുന്നു. അദ്ദേഹം ചോദിക്കുന്നു, ആനന്ദ് ഇപ്പോൾ ആനന്ദ് പറഞ്ഞത് ബൈബിളിലെ ഒരു വാചകമാണല്ലോ. അപ്പോൾ ആനന്ദപിള്ള പറഞ്ഞു, ശരിയാണ്, ഞാനിന്ന് ബൈബിൾ വായിച്ചു, അതിലെ ഒരു ഭാഗമാണ് ഞാനിന്ന് പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചു, ആനന്ദ് ഡു യു വാണ്ട് ടു നോ മോർ അബൌട്ട് ജീസസ്, ഈശോയെ കുറിച്ച് നിനക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? ആനന്ദ് പറഞ്ഞു, എൻ്റെ ദൈവമേ, എങ്ങനെ എൻ്റെ മനസ്സ് ഈ കൂട്ടുകാരനെ കാണാനായി, ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ഇതാണ്, എനിക്ക് ഈശോയെ കുറിച്ച് കൂടുതൽ അറിയാം. ആ കൂട്ടുകാരൻ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വിദേശിയായ പ്രൊഫസറെ കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം ഈശോയെക്കുറിച്ച് ആനന്ദപിള്ളയ്ക്ക് പറഞ്ഞു കൊടുത്തു. അന്ന് ആനന്ദപിള്ളയെ ജീവിതത്തിൽ ഒരു വിലപ്പെട്ട തീരുമാനമെടുത്തു, ഇനി എൻ്റെ ജീവിതം എനിക്ക് സമാധാനം തന്ന, എൻ്റെ ജീവിതത്തെ രാത്രിയും പകലും പോലെ മാറ്റിമറിച്ച യേശുവിന് വേണ്ടി സമർപ്പിക്കും. പിന്നെ ആനന്ദപിള്ളയുടെ ജീവിതം ആകെ മാറിമറിഞ്ഞ കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. ഇന്ന് അദ്ദേഹം HCL എന്ന കമ്പ്യൂട്ടർ കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റാണ്, ലോകമെന്നും അറിയപ്പെടുന്ന ഒരു ലീഡർഷിപ്പ് ട്രെയിനറാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങുകളിലൂടെ എന്നതിനേക്കാൾ ലോക ജനതയെ അദ്ദേഹം സ്വാധീനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തമായ യേശുവിൻ്റെ ഈ സാക്ഷ്യത്തിലൂടെയാണ്. ഒരിക്കൽ പോലും ബൈബിൾ വായിച്ചിട്ടില്ലാത്ത, ഒരിക്കൽ പോലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തൻ്റെ ജീവിതത്തിലെ ഒരു ഒരു ക്രൈസിസിൻ്റെ സമയത്ത് വചനത്തിന് കടന്നു വരാൻ പറ്റുമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, വചനം ജീവനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതിസന്ധികളിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാനും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും വചനത്തിലൂടെ സാധിക്കും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് വചനത്തിന് ഈ ശക്തി ലഭിക്കുന്നത്?
കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ച് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു കാര്യം പറയുന്നുണ്ട്, ദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്തുമാത്രം പ്രാധാന്യമാണോ കൊടുക്കുന്നത്, ദിവ്യകാരുണ്യത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് നമ്മൾ എന്തുമാത്രം ആഴമായിട്ട് വിശ്വസിക്കുന്നുവോ അതുപോലെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം സജീവമായിട്ടുള്ള ഒന്നാണ് വിശുദ്ധ ഗ്രന്ഥം എന്നുള്ളത്. ഇത് പലപ്പോഴും നമ്മളുടെ ബോധത്തിൽ നമ്മൾ കൊണ്ടു നടക്കാത്തൊരു കാര്യമാണ്. നമ്മൾ വളരെ കാഷ്വലായിട്ടൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ കൈകാര്യം ചെയ്യുന്നത്. പ്രിയമുള്ള കൂട്ടുകാരെ, ഒന്ന് ഓർക്കണം, വിശുദ്ധ കുർബാന നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോ ഒരു വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കൊണ്ടു നടക്കാനായാൽ വിശുദ്ധ കുർബാന കൊണ്ടു നടക്കുന്നതിന്റെ അതേ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്ര സജീവമായിട്ട് ഇടപെടാൻ സാധിക്കുന്നത് എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? അതിന് ഒരു ഉത്തരവേ ഉള്ളൂ. വിശുദ്ധ ഗ്രന്ഥം ദൈവ നിവേശിതമാണ്. ദൈവ നിവേശിതം എന്ന് പറയുന്നത് കൊണ്ട് നാം എന്ത് മനസ്സിലാക്കണം? കാഴ്ചക്കുറുക്കി പറഞ്ഞാൽ ഒരു 4 പോയിന്റ് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് ദൈവനിവേശിതം എന്താണെന്ന് ഏകദേശം പിടികിട്ടും. ഒന്നാമത്തെ പോയിന്റ്, പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. നിരവധി ഗ്രന്ഥകാരന്മാര് ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പ്രേരണയായി പ്രചോദനമായി അവരുടെ പിന്നിൽ നിന്നിട്ടുള്ളത് സർവവിജ്ഞാനത്തിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവാണ്. ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി. 1500 വർഷങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 1500 വർഷത്തെ കാലഘട്ടത്തിലാണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. 40 ഗ്രന്ഥരചയിതാക്കൾ ഇതിന്റെ പിന്നിലുണ്ട്. നമുക്ക് ഇങ്ങനൊരു പുസ്തകം കിട്ടുക തന്നെ അപൂർവമാണ്. നമ്മൾ കാണുന്ന ഏത് പുസ്തകത്തിനും ഒരു രചയിതാവ് ഏതായാലും മാസങ്ങൾക്കുള്ളിൽ എഴുതി തീർന്ന പുസ്തകങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ വായിക്കുക. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം 1500 വർഷങ്ങൾ കൊണ്ട് 40 ഗ്രന്ഥകാരന്മാർ എഴുതിയതാണ്. എന്നാൽ നമ്മളത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒരിക്കലും ഇതിൽ ഒരു 40 എഴുതിയതിൻ്റെ ഭിന്നതയോ 40 എഴുതിയതിൻ്റെ ഏകതയുടെ കുറവോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഒറ്റ പുസ്തകം പോലെ, ഒരാൾ എഴുതിയതുപോലെ അത്ര സമഗ്രമാണ്, അത്ര ഐക്യരൂപ്യമുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം. കാരണം ഇതിൻ്റെ രചയിതാവ് പരിശുദ്ധാത്മാവാണ്. ഇതിലൊരു പുസ്തകം വായിച്ചിട്ട് നമ്മൾ ആ ഗ്രന്ഥകാരനെ അഭിനന്ദിക്കേണ്ടതിൻ്റെയോ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് പറയാം, പക്ഷേ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായിട്ട് ഈ ഗ്രന്ഥരചയിതാക്കൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മധ്യവർത്തികളായി എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലെ എല്ലാ ആശയങ്ങളും ദൈവനിവേശിതമാണ്, പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത്, ദൈവം ഇഷ്ടപ്പെടാത്ത, ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യവും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ദൈവം നിശ്ചയിച്ചത് മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തുള്ളതിൽ ഏറ്റവും വിശ്വാസ്യമായിട്ടുള്ള, വിശ്വസനീയമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. ഇത് നമുക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ വാചകങ്ങളും ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് നമുക്കത് 100% വിശ്വസിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഇത് നമുക്ക് 100% വിശ്വസിക്കാം. ഏത് പ്രതിസന്ധിയിലൂടെ, ഏത് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടക്കുന്നു എന്ന് വന്നാലും നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടുകയാണ് ഈ ഒരു കാര്യം നമ്മൾ ഉറച്ച് വിശ്വസിക്കുമ്പോൾ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്തൊരു ആശ്വാസകരമായ മതം! ദൈവത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു തിന്മയുടെ ശക്തിയും നമ്മളെ സ്വാധീനിക്കില്ല എന്നുള്ളതിന്റെ ദൈവത്തിന്റെ ഉറപ്പാണ് ലൂക്കാ 10:19 നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോ രണ്ടാമത്തെ കാര്യം ഇതാണ്, ദൈവം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ്, ദൈവിക കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ തെറ്റ് പറ്റില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ദൈവ നിവേശിതമാണെന്നുള്ളതിന് മൂന്നാമത്തെ പോയിന്റ്, ഇതിൽ തെറ്റില്ല, തെറ്റ് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് ആശ്വാസം തരുന്നു, ബൈബിളിലെ ഒരു വാചകവും തെറ്റില്ല, ഒരു വാഗ്ദാനവും തെറ്റായിട്ടുള്ളതല്ല, എല്ലാം ഏറെ നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്നു. നാലാമത്തെ കാര്യം, ഗ്രന്ഥരചയിതാക്കളുടെ ശൈലിയും അവരുടെ ദൈവശാസ്ത്ര ദാർശനിക കാഴ്ചപ്പാടുകളും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും.
ഇതിലെ ആശയങ്ങളും പ്രേരണയും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെതാണെങ്കിലും ഇത് എഴുതിയ ഗ്രന്ഥകാരന്മാരുടെ ശൈലി ആ കാലഘട്ടത്തിൻ്റെ ചില പ്രത്യേകതകൾ ആ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ദൈവനിവേശിതമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥം ഇന്ന് ഒട്ടേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. നിരവധി വചന പ്രഭാഷകർ സോഷ്യൽ മീഡിയയിലൂടെ ധ്യാന പ്രസംഗങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ ഈ വചനം അവതരിപ്പിക്കുന്നു. ഈ വചനം ഓരോ വചനങ്ങളും നിരവധി അർത്ഥതലങ്ങളുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുമാത്രം അർത്ഥമുള്ളതാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം. കഴിഞ്ഞ ദിവസം ഗോപി അച്ഛൻ്റെ ഒരു പ്രഘോഷത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു ദിവസം ശരാശരി 80 പുസ്തകങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെടുന്നു എന്നുള്ളത്. ആലോചിച്ച് നോക്കണം, ശരാശരി ഒരു ദിവസം 80 പുസ്തകങ്ങൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഓരോ ദിവസവും നവീനമായിട്ടുള്ള പുതിയതായിട്ടുള്ള അർത്ഥതലങ്ങളും വ്യാഖ്യാനങ്ങളും ഇതിൽ കണ്ടുവരുന്നു. കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യനെ നയിക്കാൻ കഴിവുള്ള ഒരു ഒന്നായിട്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം മാറുന്നു എന്നുള്ളതാണ്. നമ്മളിതിനെ കാനോനിക ഗ്രന്ഥം എന്നാണ് പറയുക, കാനോനിക സ്വഭാവമുള്ള പുസ്തകം എന്നാണ് പറയുക. കാനൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? കാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാരിമാർ ഉപയോഗിക്കുന്ന ആ മുഴങ്കോലിനെയാണ് കാനൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള അളവ് പോലാണ് വിശുദ്ധ ഗ്രന്ഥം എന്നാണ്. നമ്മുടെ ജീവിതം മറ്റൊന്ന് നോക്കിയല്ല നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്, നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് വിശുദ്ധ ഗ്രന്ഥമാകുന്ന ആ മുഴങ്കോല് നോക്കിയിട്ടാണ്. ഇതിന് ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. പല രാജ്യങ്ങളും പല ഗവൺമെന്റുകളും പല കാര്യങ്ങളും ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും നിയമപരമായിട്ട് സാധൂകരിച്ച് അനുവദിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പല രാജ്യങ്ങളിൽ നിന്ന് ഗർഭഛിദ്രം അനുവദനീയമാണ്. വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ, അതായത് ഭ്രൂണത്തിന് കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിയുമ്പോൾ വരെ ഗർഭഛിദ്രം ഇന്ന് പല രാജ്യങ്ങളിൽ അനുവദിക്കുന്നു. പിന്നെ സ്വവർഗ വിവാഹം ഇന്ന് പല രാജ്യങ്ങളും നൈയായികമായിട്ട് ശരിയായ ഒരു കാര്യമായിട്ട് പറയുന്നു. കോലിവിംഗ്, ഒന്നിച്ചുള്ള താമസം, ആണും പെണ്ണും ഒന്നിച്ച് താമസിക്കുന്നു, അതും ഇന്നൊക്കെ പല രാജ്യങ്ങളും അനുവദിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട യുവാവേ, യുവതി, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴങ്കോല് ഈ നൈയാമിക വശങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അളവ് പോലെ എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥം ഇത് അനുവദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും നമുക്ക് ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനുമായിട്ടുള്ള ഉൾക്കാഴ്ച വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരും. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു നോക്കുമ്പോൾ എന്ത് ആഴമായിട്ടുള്ള ധ്യാനങ്ങളിലേക്കാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ നയിക്കുക. അല്പം സ്വസ്ഥതയുടെ നിമിഷത്തിൽ ശാന്തതയോടുകൂടി നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ പല അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന ചില വ്യാഖ്യാനങ്ങൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പലരും നമ്മുടെ ദേവാലയങ്ങൾ ഭാഗികമായിട്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്നു, ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ പ്രവർത്തനങ്ങളില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. ഇവരൊക്കെ എവിടെ പോയി, ദൈവം പോയോ, ധ്യാന ഗുരുക്കന്മാർ പോയോ, രോഗശാന്തി പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അറിയാതെ വിശ്വാസത്തിൽ വിലമില്ലാത്ത നാമമൊക്കെ ചിലപ്പോൾ അല്ലെങ്കിലൊക്കെ ചിന്തിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഒരു ദിവസം ഒരു വൈദികൻ്റെ വചന വ്യാഖ്യാനം കേട്ടത്. പത്രോസ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന രംഗമാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അങ്ങനെ പത്രോസിന് ഈശോ വെള്ളത്തിൻ്റെ മീത നടന്നു വരുമ്പോൾ അതുപോലെ നടക്കാൻ ആഗ്രഹം, ഈശോ പത്രോസിനോട് നടന്നു വരാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിൽ ഏതാനും സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. ഈശോ കൈക്ക് പിടിച്ചിട്ട് പത്രോസിനോട് ചോദിക്കുന്നു, അല്പവിശ്വാസി നീ അവിശ്വസിച്ചതെന്തിന്? അല്പവിശ്വാസി നീ അവിശ്വസിച്ചതെന്തിന്? ആ വൈദികൻ അത് വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ, ഈ ദുരിതങ്ങളെ ചുറ്റും നിറയുന്ന ഈ കാലഘട്ടത്തിൽ നാം ഈ നിരാശയുടെ കടലിലേക്ക് മുങ്ങിത്താണ് പോകാറുണ്ട്. എനിക്കും അപകടങ്ങൾ സംഭവിക്കുമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതവും കഷ്ടത്തിലാകുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മളും ഒരുപാട് മരണവീടയും മരണ പേടിയും ഒക്കെ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ ഓർക്കണം, ഈശോ നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് ഈ ചോദ്യം നമ്മോട് ചോദിക്കുന്നു, അല്പവിശ്വാസി നീ എന്തിന് ഭയപ്പെടും? അത് ഏറെ ആശ്വാസം തരുന്നതാണ്. എന്തൊക്കെ സംഭവിച്ചാലും, എന്ത് സംഭവിച്ചാലും ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ഈശോ എൻ്റെ കരം പിടിച്ചിരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നമുക്ക് ധൈര്യപൂർവ്വം തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ
ഒട്ടേറെ അർത്ഥതലങ്ങളുള്ള ഒന്നാണ് വിശുദ്ധഗ്രന്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എങ്കിലും ഈ കാലഘട്ടത്തിൽ വിശുദ്ധഗ്രന്ഥം പല രീതിയിൽ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ജാഗ്രതയോടെ വേണം നമ്മൾ വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കാനായിട്ട്. വിശുദ്ധഗ്രന്ഥത്തെ സാധാരണ അതിൻ്റെ അർത്ഥതലങ്ങളെ അഞ്ചായിട്ടാണ് കത്തോലിക്കാ സഭ കാണുന്നത്. ഒന്ന്, അതിൻ്റെ വാച്യാർത്ഥം അല്ലെങ്കിൽ ലിറ്ററൽ സെൻസ്. ബൈബിളിൽ ഒരു വാചകം നമ്മൾ വായിച്ചാൽ പച്ചയായിട്ടുള്ള അതിൻ്റെ അർത്ഥത്തെയാണ് നമ്മൾ ലിറ്ററൽ സെൻസ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന്, ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ അതിനെക്കുറിച്ച് ആഴത്തൊന്നും ചിന്തിക്കേണ്ടതില്ല. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അതിൻ്റെ അക്ഷരാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത്, അതിൻ്റെ ഒരു സ്പിരിച്വൽ സെൻസ് ഉണ്ട്, ആധ്യാത്മിക അർത്ഥം. ഇപ്പൊ നമ്മൾ പറഞ്ഞ അത് അതിൻ്റെ ഒരു ആധ്യാത്മിക തലത്തിന്റെ ഉദാഹരണമാണ് പത്രോസ്ലീഹായുടെ ആ മുങ്ങിപ്പോക്കും ദൈവം കൈപിടിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്ന കാര്യവുമൊക്കെ ആ വൈദികൻ വ്യാഖ്യാനിച്ചത് അതിൻ്റെ ആധ്യാത്മിക അർത്ഥത്തിന്റെ തലത്തിലാണ്. മൂന്നാമത്തത്, ഒരു പ്രതീകാത്മകമായ തലമുണ്ട് ബൈബിളിൽ. ഇപ്പൊ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ ഭാഗമൊക്കെ വായിക്കുമ്പോൾ പ്രഭാതമായി പ്രശസ്തമായി ഒന്നാം ദിവസം, അന്ന് കുറെ സൃഷ്ടികൾ നടന്നു, രണ്ടാം ദിവസം, അങ്ങനെ ഒരു 7 ദിവസം കൊണ്ട് സൃഷ്ടികൾ പൂർത്തിയാകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. അതിനെ പ്രതീകാത്മകമായിട്ടാണ് സഭ വ്യാഖ്യാനിക്കുന്നത്. ഈ 7 ദിവസം എന്ന് പറയുന്നത് വലിയൊരു കാലയളവായിരിക്കാം, പക്ഷേ ഈ സൃഷ്ടിയുടെ ലളിതമായ ഘടനയിൽ നിന്ന് സങ്കീർണമായ രീതിയിൽ ജീവജാലങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ദൈവമാണ് എന്നുള്ള സന്ദേശമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ഒരു സന്ദേശത്തിൻ്റെ തലം എന്ന് പറയുന്നത് ധാർമ്മിക തലമാണ്. നമ്മുടെ ധാർമ്മിക ജീവിതത്തെ കരിപ്പിടിപ്പിക്കാനായിട്ടുള്ള ദർശനങ്ങൾ നമുക്ക് വിശുദ്ധഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്നു. നിന്റെ കണ്ണുകൊണ്ട് നീ ദുരാശയോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ധാർമ്മിക ജീവിതത്തിൻ്റെ ചില തിരുത്തലുകൾക്ക് ഞാൻ വിധേയനാണ്. ഞാനൊരു സ്ത്രീയെ നോക്കുമ്പോൾ ശുദ്ധമായ സ്നേഹത്തോടെ വില ആദരവോടെ വേണം അവരെ കാണാനായിട്ട് എന്നുള്ള ധാർമ്മിക സന്ദേശം അതിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. അടുത്തതായിട്ട് ഉള്ളത് ഇതിൻ്റെ ഒരു സനാതന അർത്ഥമാണ്, അനഗോഹിക്കൽ സെൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യജീവിതമൊക്കെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. നാം എല്ലാവരും ഈ ചുരുങ്ങിയ ഭൗമിക ജീവിതത്തിന് ശേഷം സ്വർഗോന്മുഖമായി വിശുദ്ധ സ്വർഗീയ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രയിലെ നമ്മെ സഹായിക്കുന്ന, നമ്മെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരിക്കണം വിശുദ്ധഗ്രന്ഥം വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ അനഗോഹിക്കൽ സെൻസ്. അങ്ങനെ നാം പറഞ്ഞതുപോലെ ലിറ്ററൽ സെൻസ്, വാച്യാർത്ഥം, സ്പിരിച്വൽ സെൻസ്, ആധ്യാത്മിക അർത്ഥം, സിംബോളിക് സെൻസ് ഒരു പ്രതീകമായിട്ടുള്ള അർത്ഥം, പിന്നെ മോറൽ സെൻസ് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അർത്ഥതലം, അവസാനമായിട്ട് അനഗോഹിക്കൽ സെൻസ് ഒരു സനാതനമായിട്ടുള്ള ഒരു അർത്ഥം കൂടെ വിശുദ്ധഗ്രന്ഥത്തിനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ദൈവഹിതമായിട്ട് അത് ഏറ്റെടുത്ത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ കൃപയുടെ അവസരങ്ങളായിട്ട് മാറും, അനുഭവങ്ങളായിട്ട് മാറും. പിന്നെ മാനുഷികമായിട്ട് നമ്മളുടെ പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ, നമ്മുടെ അധ്വാനങ്ങൾക്ക് ഫലം കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ പ്രശ്നത്തെ അവതരിപ്പിക്കുക, അപ്പോൾ ദൈവം അതിന് പരിഹാരം കണ്ടെത്തും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമൂഹ്യ പ്രവാചകനോട് തലേ ദിവസം തന്നെ പറഞ്ഞിരിക്കുകയാണ്, നാളെ ഒരാൾ വരും, കഴുതകൾ നഷ്ടപ്പെട്ട് അതിനെ തേടി ഒരാൾ വരും. ദൈവം അത്രയും നാള് ഒരു പ്രാധാന്യവും ഇല്ലാതിരുന്ന സോളമനെ പോലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു പ്രധാന ഘടകമായിട്ട് കാണുന്നു. അദ്ദേഹത്തിൻ്റെ വഴികളെ അദ്ദേഹം ഒരുക്കുന്നു. നമ്മൾ ആരും കരുതരുത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിസ്സാരരാണെന്ന്. നമ്മുടെ വഴികളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്, നമ്മുടെ വഴികളെ അദ്ദേഹം കണ്ണിൽ സൂക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി അവിടുന്ന് പദ്ധതികൾ ഒരുക്കുന്നു. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികളുടെ ഭാഗമാകാം. അതിനുള്ള സന്ദേശം വിശുദ്ധഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ഇങ്ങനെ വിശുദ്ധഗ്രന്ഥം എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് തരാനുള്ള ഒട്ടേറെ വിലപ്പെട്ട സന്ദേശങ്ങൾ ദൈവം അതിൽ കരുതി വച്ചിരിക്കുന്നു. ഇനി നമ്മൾ അവസരം ഒട്ടും പാഴാക്കരുത്. എത്രയും വേഗം ഈ വിശുദ്ധഗ്രന്ഥത്തെ കൂടുതൽ മനസ്സിലാക്കാൻ, കൂടുതൽ പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴംപോലായിട്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് മുന്നോട്ട് വരാം. അങ്ങനെ നമ്മുടെ ജീവിതം കീഴിൽ മറിയുന്നത്, രാത്രിയും പകലും പോലെ മാറി മറിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പരിഹാരം കാണാനാത്ത പല പ്രശ്നങ്ങളിലും വിശുദ്ധഗ്രന്ഥത്തിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഒട്ടേറെ പേര് വിശുദ്ധഗ്രന്ഥത്തിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ചിട്ടുണ്ട്. കടുത്ത നിരാശയിൽ നിന്ന്, കടുത്ത പ്രതിസന്ധികളിൽ നിന്ന്
വലിയ പ്രസന്നതയിലേക്ക് പ്രസരിപ്പിലേക്ക് അവർക്ക് ജീവിതം വലിച്ചു കയറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ യുവാക്കളെന്ന നിലയിൽ, സഭയുടെ കരുത്തെന്ന നിലയിൽ, ഈ രാജ്യത്തിൻ്റെ കരുത്തെന്ന നിലയിൽ യേശുവിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, യേശുവിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന യുവജനങ്ങളായിട്ട് നമുക്ക് മാറാം. ഈ വിശുദ്ധഗ്രന്ഥത്തിൻ്റെ ആ വലിയ കരുത്തും ധൈര്യവും നമുക്ക് സ്വാംശീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയ വിളക്കായിട്ട് വിശുദ്ധഗ്രന്ഥം മാറട്ടെ. എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി. താങ്ക് യു.